എത്ര മനോഹരമായാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ രാഹുൽ ഗാന്ധി നിർവചിച്ചിരിക്കുന്നത് ഡിസ്ക്വാളിഫൈഡ് എം പി അതെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് ബി ജെ പിയാൽ പുറത്താക്കപ്പെട്ടെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലേക്കാണ് നടന്നു കയറിയിരിക്കുന്നത് കൂടുതൽ ആഴത്തിൽ അപ്പോൾ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയാലും ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ യോഗ്യനായ ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ള സന്ദേശം കൈമാറുകയാണ് രാഹുൽ ഗാന്ധി അത് ഒരു വലിയ അർത്ഥത്തിൽ ശരിയുമാണ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കുന്നതിന് വേണ്ടി ബി നടത്തിയ ഈ നാടകങ്ങളൊക്കെ ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ബി ജെ പി ഇനി എത്ര വിശദീകരണങ്ങളുമായി മുന്നോട്ട് പോയാലും അതിൻ്റെ പിന്നിൽ നടന്ന തിര നാടകങ്ങളൊക്കെയും ഇപ്പോൾ പകൽ പോലെ വ്യക്തം അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ നേതാവായി അംഗീകരിക്കാൻ ഒരൽപ്പം മടികാട്ടി നിന്നിരുന്നവർ പോലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പിന്തുണയുമായി ബി ജെ പിക്ക് രംഗത്തെത്തുമ്പോൾ അതൊരു വലിയ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സൂചനയാകുന്നു ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിയെ ബി ജെ പി വേട്ടയാടുകയാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കാനും അത് കാരണമായിട്ടുണ്ട് കോടതി വിധി വന്നത് ഒരു വശത്ത് പക്ഷേ തിടുക്കപ്പെട്ട് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള മടിയുടെ പകവോക്കലാണ് എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് എന്നതിനെ ആ ഡിസിനെ ഇൻവെർട്ടർ കോമയ്ക്ക് കോമയ്ക്കകത്തിട്ട് ക്വാളിഫൈഡ് എം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജിനപ്പുറത്തേക്ക് ഈ ബി ജെ പിയുടെ ബുദ്ധിശൂന്യമായ നീക്കത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ രാജ്യം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു നേതാവിൻ്റെ രീതി വീണ്ടും ഉണ്ടായിരിക്കുന്നു ഒരു ഘട്ടത്തിൽ അതുണ്ടായിരുന്നു അത് ഇല്ലാതാക്കി ഇപ്പോൾ അത് വീണ്ടും തിരികെ പിടിക്കാൻ ബി ജെ പിയുടെ തന്നെ ബുദ്ധിശൂന്യമായ ഒരു തീരുമാനം കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ അവർക്കും വർദ്ധിത വീര്യത്തോടു കൂടി ഈ രണ്ട് തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലും വളരെ ആവേശത്തോടു കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് ചെയ് ചെല്ലാൻ ഒരവസരം കൂടി ഉണ്ടായിരിക്കുന്നു കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വേട്ടയാടുമ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി രംഗത്ത് ഇറങ്ങേണ്ടി വരും ഒരു മന്ദത അതായത് ഇതെന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ആ ചോദ്യത്തിനപ്പുറത്ത് നിന്ന് രാഹുൽ ഗാന്ധിയെ നേതാവായി ഉയർത്തിക്കാട്ടിയാൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നതിന് ഈ സംഭവം കാരണമായിട്ടുണ്ട് അത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുന്ന ആവേശമാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ മൊത്തത്തിൽ ഇനിയിപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ അത് മോദി തന്നെ ജയിക്കും രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഇടത്തു നിന്നാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് അതിൽ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ബി ജെ പി തന്നെയാണ് കോൺഗ്രസ്സിന് എന്തെങ്കിലും പ്രകടമായ ഒരു മാറ്റം ഇതുമൂലം ഉണ്ടാവുകയാണെങ്കിൽ അത് ബി ജെ പി ഉണ്ടാക്കി കൊടുത്തതാണ് എന്നതിൽ അവർ ഖേദിക്കേണ്ടി വരും എന്നതുതന്നെ